പ്രിയ സഹോദരങ്ങളെ, മനുഷ്യനെ സൃഷ്ടിക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യമായി അള്ളാഹു ചെയ്തത് അവൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മലക്കുകളോട് കൂടിയാലോചന നടത്തല. പരിശുദ്ധ ഖുർആനിൽ രണ്ടാമതേ സൂറത്തുൽ ബഖറയുടെ 30-ാമത്തെ വചനത്തിലൂടെ അള്ളാഹു അത് വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً മലക്കുകളോട് താങ്കളുടെ രക്ഷിതാവ് കൂടിയാലോചിച്ച സന്ദർഭം, ഞാൻ ഭൂമിയിലേക്ക് എൻ്റെ പ്രതിനിധിയെ ഖലീഫയെ അയക്കുകയാണ്. ഖാലു, ആ സമയത്ത് മലക്കുകൾ പറഞ്ഞു, അതജ്അലു ഫീഹാ, നീ ഭൂമിയിലേക്ക് നിയോഗിക്കുകയോ, മൈ യുഫ്സിദു ഫീഹാ വയസ്ഫിഖു ദിമാഅ, അവിടെ ഫസാദ് ഉണ്ടാക്കുന്ന യസ്ഫിഖു ദിമാഅ ഉണ്ടാക്കുന്ന ആൾക്കാരെ, വനഹ്നു നുസബ്ബിഹു ബിഹംദിക വനുഖദ്ദിസുക, നിനക്ക് സ്തുതിക്കാനാണെങ്കിൽ, നിന്നെ പ്രകീർത്തിക്കുവാനാണെങ്കിൽ ഞങ്ങളാകുന്ന മലക്കുകൾ ഇവിടെ ഉണ്ടല്ലോ, എന്നിട്ട് എന്തിനാണ് അങ്ങനെ ഒരു വിഭാഗത്തെ ഭൂമിയിലേക്ക് അയക്കുന്നത്? അവരിൽ രണ്ട് കുഴപ്പങ്ങളുണ്ട് എന്ന് മലക്കുകൾ പറയുക. മലക്കുകൾ പറയുന്ന രണ്ട് കുഴപ്പങ്ങൾ, ഒന്നാമത്തെ കുഴപ്പം, അതജ്അലു ഫീഹാ മൈ യുഫ്സിദു ഫീഹാ, അവർ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും. സമാധാനത്തോടെ സുന്ദരമായിരിക്കുന്ന ഈ ഭൂമിയെ മുഴുവനും അവർ ഇല്ലായ്മ ചെയ്യും, അതിനെ മുഴുവനും അവർ നശിപ്പിച്ച് കളയും. രണ്ടാമതായിട്ട് മലക്കുകൾ പറഞ്ഞത്, വയസ്ഫിഖു ദിമാഅ, അവർ രക്തം ചിരിയും പരസ്പരം. നിങ്ങൾ മനുഷ്യന്റെ ചരിത്രം നോക്കുക, ആ മലക്കുകൾ പറഞ്ഞ ആ ഒരു വാക്കിന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളായ ഹാബീലും ഖാബീലും മുതൽ തുടങ്ങി മനുഷ്യന്റെ ഇന്ന് വരെയുള്ള ചരിത്രം സാക്ഷിയാണ് മലക്കുകളാ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, മണിപ്പൂർ എന്നുള്ളത്. മണിപ്പൂരിൽ ഓരോ ദിവസവും നമ്മളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പുതിയ വാർത്തകളൊക്കെ നമ്മളെ വല്ലാതെ ഞെട്ടിപ്പിക്കുന്നു എന്നല്ല, മനുഷ്യ മനസ്സുള്ള ഏതൊരു മനുഷ്യനെയും മനസ്സാക്ഷിയെ പോലും വല്ലാതെ ചോദ്യം ചെയ്യുന്ന, ഞെട്ടിക്കുന്ന, ലോകരാജ്യങ്ങൾ പോലും വല്ലാതെ അന്തിച്ചു പോകുന്ന തരത്തിലുള്ള തുല്യതയില്ലാത്ത ക്രൂരതകൾ അവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുമ്പോൾ ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളിലൂടെ അവിടുത്തെ ഓരോ കഥകളും തിരിച്ചറിയുന്ന നിങ്ങളോട് ഇനി അത് ഓരോന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നത് എനിക്കും നിങ്ങൾക്കും നല്ലതുപോലെ തന്നെ അറിയാം. നമുക്കറിയാം, കോവിഡ് എന്ന് പറയുന്ന ഒരു മഹാമാരി ഇവിടെ വന്നപ്പോൾ ഈ രാജ്യം മുഴുവനും അടച്ചിട്ടതാണ്. ഇന്ത്യ രാജ്യം മുഴുവനും അടച്ചിട്ട് ഏതെങ്കിലും ഒരു കുഞ്ഞ് തൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ പട്ടിയെ തല്ലും പോലെ തല്ലിയ ഒരു രാജ്യത്ത്, അതുപോലെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നവർക്കെതിരെ കനത്ത പിഴ ഈടാക്കിയ ഒരു രാജ്യത്ത്, ഏതാണ്ട് മലപ്പുറം കോഴിക്കോട് ജില്ലയുടെ അത്ര മാത്രമുള്ള ഒരു സംസ്ഥാനം, വലിയൊരു ചോദ്യചിഹ്നമാണ്, ബാക്കി ഞാൻ പറയുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥ നമ്മളിവിടെ കാണുമ്പോൾ വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നലകളിൽ ഗുജറാത്ത്, ഇന്ന് മണിപ്പൂർ, നാളെ വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു അവസ്ഥയിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, സല്ലല്ലാഹുവിലും അന്ത്യദിനത്തിലും അന്ത്യ റസൂലിലും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളെ നമ്മൾ അടിസ്ഥാനപരമായി ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഒന്നാമതായി തന്നെ ഈ ഒരു അവസ്ഥയ്ക്ക് സമാനമായ അവസ്ഥ ആദരവായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിൻ്റെയും ജീവിതത്തിലും കടന്നുപോയിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, ബദർ യുദ്ധം കഴിഞ്ഞതായ സന്ദർഭം, ബദർ യുദ്ധം കഴിഞ്ഞ് പരാജിതരായ ശത്രുക്കൾ കടന്നു പോകുന്ന സമയത്ത് ശത്രുക്കളുടെ നേതാവായി ഉണ്ടായിരുന്ന അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, ഇന്ന് ഞങ്ങൾ തിരികെ പോകുന്നു, പക്ഷേ അടുത്ത വർഷം ഇതേ മാസം ഇതേ ദിവസം ഇതേ ബദറിൽ തിരിച്ച് നമുക്ക് വീണ്ടും കാണാം എന്നൊരു വെല്ലുവിളി നടത്തിയിട്ടാണ് കടന്നുപോയത്. പിറ്റേ വർഷം അതേ റമദാൻ മാസം വന്നു, അതേ ദിവസത്തേക്ക് എടുത്തു വരുന്ന അവസ്ഥയുണ്ടായി കഴിഞ്ഞപ്പോ കലേ വർഷത്തെ വെല്ലുവിളി അവിടെ നിലനിൽക്കുകയാണ്. മദീനയിൽ മദീന മുഴുവനും വല്ലാത്ത വാർത്തകൾ വരാൻ വേണ്ടി തുടങ്ങി. മക്കയിലതാ മക്കയിലുള്ളതായ ഗോത്രങ്ങളെല്ലാം അവരുടെ പുറത്തുള്ള ഉപഗോത്രങ്ങളുമായി ചേർന്നുകൊണ്ട് വലിയൊരു സഖ്യസേനയായി, ഒരു സഖ്യശക്തിയായി പകരം ചോദിക്കാൻ മദീന ലക്ഷ്യമാക്കിയിട്ട് അവരെ കടന്നു വരുന്നുണ്ട്. അവരാദ്യം കടന്നുവരുന്ന നിങ്ങളെ നേരിടുന്നതിന് വേണ്ടി ബദറിലേക്കായിരിക്കും. നിങ്ങളുടെ കഥ ഇതോടെ കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്ന
അതല്ലേ ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്?
അതല്ല ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. തീർന്നില്ല പ്രവാചകൻ പറയുന്നു, വലയഖദിഫന്നല്ലാഹു ഫീ ഖുലൂബികുൽ വഹിന, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സിതാവായ പടച്ചവൻ വഹിന എന്ന് പറയുന്ന ഒരു അവസ്ഥ നൽകുകയും ചെയ്യും. സഹാബത്ത് ചോദിക്കുകയാണ്, മുമൽ വഹിന യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ വഹിന എന്ന് പറഞ്ഞാൽ എന്താണ്? ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഹബ്ബു ദുനിയ വകറാഹിയത്തുൽ മൗത്ത്, ദുനിയാവിനോടുള്ള സ്നേഹം, മരണത്തോടുള്ള ഭയം. നമ്മൾ പറയുന്ന ഇന്നലകളിൽ സമരമുഖങ്ങളിൽ ഉണ്ടായിരുന്നവർക്ക് അവർക്ക് വലിയ ദുനിയാവൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടു, വൈജ്ഞാനികമായി ഒരുപാട് ഉയർന്നു വന്നു, പല മേഖലയിൽ നിന്ന് നമുക്ക് സാമ്പത്തികമായി വരാൻ തുടങ്ങി, പലരും അത്യാവശ്യം വസ്തുക്കൾ വാങ്ങി, തലമുറകൾക്ക് പോലും ജീവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള വീടുകൾ വെച്ചു. അങ്ങനെയാണല്ലോ, ഇത് വീട് വെക്കുമ്പോൾ നമ്മൾ എങ്ങനെയാ വെക്കുക? എനിക്കും എൻ്റെ ഭാര്യയ്ക്കും താമസിക്കാൻ, മൂത്ത മകനും അവൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അവർക്ക് താമസിക്കാൻ, മകളും മരുമകനും കൂടി വിരുന്ന് വന്നാൽ അവർക്ക് താമസിക്കാൻ, പിന്നെ അതിഥി വന്നാൽ അവർക്ക് താമസിക്കാൻ, ഇങ്ങനെ റൂമുകളും അതിനകത്തുള്ള അറ്റാച്ച്ഡുകളും ഒക്കെ പ്രത്യേകമായി സംവിധാനിച്ചിട്ട് തലമുറകളോളം താമസിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെല്ലാം തയ്യാറാക്കുന്നത്. അതിൻ്റെ അപ്പുറം ഒത്തിരി വസ്തുക്കൾ, ഒത്തിരി ബാങ്ക് ബാലൻസുകൾ, ഒത്തിരി വിപണന കേന്ദ്രങ്ങൾ ഒക്കെ നമ്മുടെ കയ്യിലുള്ളിടത്തോളം നമ്മളിങ്ങനെ ആലോചിക്കുന്നുണ്ട്, ഈ ഒരു വട്ടത്തിൻ്റെ അകത്ത് മാത്രമായിട്ട് മരണം വരെ അങ്ങ് പോകണം, ഈ വട്ടത്തിന്റെ അകത്ത് മാത്രമായിട്ട് നമ്മുടെ തലമുറകളും അങ്ങ് പോകണം, അതിന്റെ പുറത്തേക്ക് ഒന്ന് അല്ലെങ്കിൽ ഇതിലൊന്ന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഇതിലേതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, അതിന് നമ്മൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിനോടുള്ള വല്ലാത്ത സ്നേഹം ഒത്തത് കൊണ്ട് തന്നെ മരണം എന്നതിന് നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. മരണത്തെ നമ്മൾ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. എന്നും ഇവിടെ എങ്ങനെ സന്തോഷമായി ജീവിക്കാമെന്നുള്ള ഒരു വ്യാമോഹം നമുക്കുണ്ടെങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ നിന്ന് ആദ്യമായിട്ട് എടുത്തു മാറ്റേണ്ടത് അനശ്വരമായ പടച്ചവന് പകരം നശ്വരമായ ഈ ലോകത്തുള്ള വസ്തുക്കളോടുള്ള, ഈ ലോകത്തോടുള്ള സ്നേഹമാണ്. ഇവിടെ ജീവിച്ചിരുന്ന ഇന്നലകളിൽ എത്രയോ തലമുറകൾ ഉണ്ടായിരുന്നു. ചിന്തിച്ചു നോക്കിയേ, വലിയ വലിയ തലവാടുകൾ ഇവിടെ ഉണ്ടായിരുന്നു, വലിയ വലിയ രാജകൊട്ടാരങ്ങളും രാജസിംഹാസനങ്ങളും അതിൽ അധിവസിച്ചതായ ആൾക്കാരും ഉണ്ടായിരുന്നു. എത്രയോ കോടിക്കണക്കിന് രൂപയ്ക്ക് വിലമതിക്കാനാകാത്ത സ്വർണവും രത്നങ്ങളും മരതകങ്ങളും ഒക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് തന്റെ പിൻതലമുറയ്ക്ക് വേണ്ടി കരുതി വെച്ചവർ ഈ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നുവല്ലോ. അവരുടെയൊക്കെ തലമുറകൾക്ക് അതിലെന്താ ഉപകാരപ്പെട്ടത്? ആ തലമുറകളൊക്കെ ഇന്ന് ഈ കേരളത്തിൽ എങ്ങനെയാ ജീവിക്കുന്നത്? ഒന്നും ആർക്കും ഉപകാരപ്പെടുമെന്നുള്ള ചിന്ത നമുക്ക് വേണ്ട. അലക്സാണ്ടർ ചക്രവർത്തി അറിയില്ലേ, ലോകം മുഴുവനും വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി കടന്നുപോയ അലക്സാണ്ടർ ചക്രവർത്തി അവസാനം തൻ്റെ ചെറുപ്പ കാലഘട്ടത്തിലാണ് തനിക്ക് രോഗം ബാധിക്കുന്നത്. രോഗം ബാധിച്ച് എല്ലാവിധ സജ്ജീകരണങ്ങളും അന്നുള്ള ആതുര സേവന രംഗത്തുള്ളതൊക്കെയും ഉപയോഗപ്പെടുത്തിയിട്ടും ചരിക്കിന് ജീവിതം ബാക്കിയില്ല എന്ന് തിരിച്ചറിയുന്ന അലക്സാണ്ടർ ചക്രവർത്തി തൻ്റെ കൂടെ നിൽക്കുന്നവരോട് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഖജനാവിലുള്ള സ്വർണവും മരതകങ്ങളും അടങ്ങുന്ന വിലപിടിപ്പുള്ളതൊക്കെയും എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുന്ന വഴിയിൽ ഇങ്ങനെ വിതറിയിടണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇതിനൊന്നും അലക്സാണ്ടറിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് ലോകം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ്. തീർന്നില്ല, ഞാൻ മരണപ്പെട്ട് എൻ്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോ എൻ്റെ രണ്ട് കൈകളും പുറത്തേക്കിട്ടിരിക്കണം. എന്തിനാണെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എല്ലാം വെട്ടിപ്പിടിക്കുന്നതിന് വേണ്ടി കടന്നു വന്ന അലക്സാണ്ടർ ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത് ശൂന്യഹസ്തനായി, ഒന്നുമില്ലാതെയാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് അലക്സാണ്ടറിന് ഇനി ഒരു പിൻഗാമി ഉണ്ടാകാതിരിക്കട്ടെ, ഇനി ഈ ഭൂമിയിൽ ഒരു അലക്സാണ്ടർ ജനിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ അലക്സാണ്ടർ ചക്രവർത്തി ഈ ലോകത്ത് നിന്ന് കടന്നു പോയിട്ടുണ്ട് എങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരുക്കി വെക്കുന്നതൊക്കെയും നമ്മുടെ തലമുറകൾക്ക് കിട്ടുമെന്നുള്ള യാതൊരു ഗ്യാരണ്ടിയും നമുക്ക് വേണ്ട. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ സൂറത്ത് യൂനസിന്റെ 24-ാമത്തെ വചനം, ഇന്നമാ മസ്ലുൽ ഹയാത്തി ദുനിയാ കമാ അൻസലനാഹു മിനസ്സമാ, ഇഹലോക ജീവിതം എന്നുള്ളത് ആകാശത്തു നിന്ന് പടച്ചിറപ്പിറക്കുന്ന, നാം ഇറക്കുന്ന ജലം പോലെയാണ്. ഫഖ്തലത ബിഹി നബാതുൽ അർളി മിമ്മാ യാകുലു നാസു വൽ അൻആമു, ജനങ്ങൾക്കും നാൽക്കാലികൾക്കും ഒക്കെ ഭക്ഷിക്കാൻ ആവശ്യമായത് ആ ഭൂമിയിൽ മഴ കാരണമായി മുളവെട്ടി വരുമ്പോ എത്രത്തോളം എന്ന് വെച്ചാൽ, ഹത്താ ഇദാ അഖദത്തിൽ അർദു സുഹുറുഫഹാ വസയ്യനത, ഭൂമിയിൽ അതിന്റെ വിളവുകളെല്ലാം അതിന്റെ പരിപൂർണതയിലേക്ക് എത്തി, വിളവെടുപ്പാൻ
വിളവെടുപ്പിനെ എല്ലാ നിലയിലും പൂർണ്ണ യോഗ്യമായ രീതിയിലേക്ക് അത് എത്തിച്ചേരുമ്പോ വിളഞ്ഞ് പാകമായി കിടക്കുമ്പോ അതിന്റെ ഒരു ഭംഗി കണ്ടു കഴിയുമ്പോ അന്നഹും ഖാദിറൂന അലൈഹ അതിന്റെ ഉടമസ്ഥരായ ആൾക്കാർ പറയും അതിന്റെ യോഗ്യ ഉടമസ്ഥർ പറയും ഞങ്ങൾക്ക് ഇതിനൊക്കെ ഇതിനെയൊക്കെ എടുത്ത് വിറ്റുകൊണ്ട് ഇതിനെയൊക്കെ ചെലവഴിച്ചു കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പലതും ഇവിടെ ചെയ്യാൻ ഞങ്ങൾ കഴിവുള്ളവരാണ് എന്ന് പറയും. സത്യത്തിൽ നമ്മളും ചെയ്യുന്നത് ഇതുപോലെയാണ്. എല്ലാം ഉണ്ടാക്കി വെക്കുന്നു, മനോഹരമായ വീട്, ഒരുപാട് ബാലൻസുകൾ, ഒരുപാടൊക്കെ നമ്മൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ എന്നും നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, രാവിലോ പകലിലോ നമ്മുടെ തീരുമാനം അവിടെ കടന്നു വരികയാണ്. ആ തീരുമാനം കടന്നു വന്നു കഴിയുമ്പോ അവിടെ സംഭവിക്കുന്നത് എന്താണ്? എല്ലാം തകർന്നു തിരിപ്പണമാവുകയാണ്, എല്ലാം അവിടെ ഇല്ലാതാവുകയാണ്. ഇന്നലെ ഇവിടെ ഇങ്ങനെ ഒന്ന് ഉണ്ടായിരുന്നു എന്നതിന്റെ ഒരു അടയാളം പോലും ശേഷിപ്പിക്കാതെ ഇന്നലകൾ ഇവിടെ ഉണ്ടായിരുന്നവരുടെ എന്തടയാളം ഇവിടെ? നാളെ നമ്മൾ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിന്റെ എന്തടയാളം അവിടെ ബാക്കിയുണ്ടാവുക? ഒന്നും ഉണ്ടാകില്ല. പ്രിയപ്പെട്ടവരെ, അഭയാർത്ഥികളായി ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നെട്ടോട്ടം ഓടേണ്ടി വരുന്ന ആൾക്കാരൊക്കെ ഒരു ആയുസ് കൊണ്ടുണ്ടാക്കിയിട്ട് നമ്മളെപ്പോലെ ആ ഉണ്ടാക്കിയതിന്റെ വൃത്തത്തിന്റെ അകത്ത് മരണം വരെ ഇല്ല തലമുറകളോളം ജീവിക്കാമെന്ന് വിചാരിച്ചവരൊന്നുമില്ലാതെ ഉടുതുണി പോലും ഇല്ലാതെ കടത്തു പോകേണ്ടി വരുന്ന അപകടകരമായ അവസ്ഥ ദിനേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നശ്വരമായ ഈ ലോകത്ത് ഒന്നും നമുക്ക് ശാശ്വതമല്ല എന്ന തിരിച്ചറിവ് ഒന്നാമതായി നമ്മുടെ ഹൃദയത്തിൽ വരണം. രണ്ടാമതായി ആ തിരിച്ചറിവോടുകൂടി ദുനിയാവിനെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് അനശ്വരമായ ലോകത്തിന് വേണ്ടി സിട്ടാവായ പടച്ചവനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഏതൊരു രക്ഷിതാവിനെ ഈ പ്രപഞ്ചം മുഴുവനും സൃഷ്ടിച്ച് ഈ പ്രപഞ്ചത്തെ മുഴുവനും സംവിധാനിച്ചിരിക്കുന്ന ഈ പ്രപഞ്ചത്തിലുള്ള സകലതിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നിയന്ത്രിതാവായ സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവായ പടച്ചവനെ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഈ ഒരു ആയസ് നമുക്ക് നൽകിയ, ഈ ഒരു ജീവനം നമുക്ക് നൽകിയ, ഈ ഭൂമിയിൽ നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായ സകലത നൽകിയ, നമ്മുടെ പോലും അനുവാദമില്ലാതെ ഈ ഭൂമുഖത്ത് നമുക്ക് ആവശ്യമായ വെള്ളവും ആവശ്യമായ വായുവും ജീവിക്കാനുള്ള സ്ഥലവും ഒക്കെ ഇവിടെ ഒരുക്കുവെച്ച പ്രപഞ്ചനാഥനായ പടച്ചവൻ നമുക്കിവിടെ ജീവിക്കാൻ ആവശ്യമായ രീതിയിൽ നമ്മുടെ ശ്രവണപടങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവും നയനങ്ങൾക്ക് കാണാനുള്ള കഴിവും ഒക്കെ നൽകിയ പടച്ചവൻ അതിന്റെ അപ്പുറം നമ്മുടെ പോലും അനുവാദമില്ലാതെ നമ്മുടെ നെഞ്ചകത്തിരിക്കുന്ന ഹൃദയത്തെ പിടിപ്പിക്കുന്ന, അതിനു മുകളിലെ ശ്വാസത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കരുണാവാരതിയായ പടച്ചവൻ അത്രത്തോളം നമ്മുടെ ശരീരത്തോട് സമീപസ്ഥനാണ് എങ്കിൽ ആ പടച്ചവനിലുള്ള അടിയുറച്ച വിശ്വാസത്തോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് ആ പടച്ചവനെ കൊണ്ടുവരാൻ ചേർത്ത് പിടിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഏതൊരു രക്ഷിതാവാണോ നമ്മുടെ പോലും അനുവാദമില്ലാതെ നമ്മുടെ നെഞ്ചകത്തിരിക്കുന്ന ഹൃദയത്തെ പിടിപ്പിക്കുന്നത്, ആ പടച്ചവനെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവുക. ഏതുപോലെ നമ്മൾ ഇവിടെ കടന്നു വന്നിട്ട് ഇവിടെ ഇരുന്നത് രണ്ടരക്കാലത്ത് നമസ്കരിച്ചിട്ടാണ് എങ്കിൽ ഓരോ നമസ്കാരത്തിന്റെയും തുടക്കത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ആകാശ ഭൂമികളെ സിട്ടാവായ പടച്ചവനെ നിന്നിലേക്ക് ഞാൻ എന്റെ മുഖത്തെ ചേർക്കുന്നു, എന്നിട്ട് നമ്മളൊരു പ്രതിജ്ഞയെടുക്കും, ഇന്ന സ്വലാത്തി വനസുഖി, എന്റെ നമസ്കാരവും എന്റെ മറ്റ് ആരാധനകളും നേർച്ചകളും വഴിപാടുകളും വമഹിയായ മമമാതി തീർന്നില്ല, എന്റെ ജീവിതവും എന്റെ മരണവും ലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവലോകത്തിന്റെയും പടച്ചവനെ നിനക്കാണ് എന്ന് പ്രഖ്യാപിക്കുന്നതായ ഓരോ മനുഷ്യരും എന്റെ പ്രിയപ്പെട്ടവരെ, അത് നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾക്കൊള്ളാൻ തയ്യാറായാൽ, അത് നമ്മുടെ ജീവിതത്തിനോട് ചേർത്ത് വെക്കാൻ തടയാറായാൽ, ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളിലേക്കും പുതുതായി നമ്മളിലേക്ക് കടന്നു വരുന്ന ഓരോ പ്രശ്നങ്ങൾ
വശങ്ങളിലേക്കും പടച്ച റബ്ബിനെ ചേർത്ത് വെക്കാൻ വേണ്ടി നമ്മൾ തയ്യാറായാൽ ചില ബോധ്യങ്ങൾ നമുക്കുണ്ടാകും. അല്ലാഹു പറയുകയാണെങ്കിൽ പ്രവാചകരെ പറയുക, മാലിക്കുൽ മുൽക്ക്, ഇവിടെ അധികാരികൾ ഉണ്ടാകാം, അധികാരത്തിന്റെ കോട്ടകത്തങ്ങളിൽ അടയിരുന്നു കൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് ജനങ്ങൾ മുഴുവനും ചവിട്ടി മതിക്കാമെന്ന് വിചാരിക്കുന്ന അഹങ്കാരികൾ ഈ ലോകത്തുണ്ടാകാം. പക്ഷേ അവരുടെയൊക്കെയും അപ്പുറം അധികാരികളുടെ മേൽ അധികാരി അല്ലാഹുവേദിയാണ്. സുഖത്തിൽ മുൽക്ക് മന്ദശാഹ്, നീ ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന കാലത്തോളം അധികാരം നൽകുക തന്നെ ചെയ്യും. വതൻസിഉൽ മുൽക്ക് മിമ്മന്ദശാഹ്, പടച്ചവനെ നീ ഉദ്ദേശിക്കുന്ന സമയത്ത് എത്ര വലിയ അധികാരിയായിരുന്നാലും ശരി തന്നെ, അവരിൽ നിന്നെല്ലാം അധികാരത്തിന്റെ ചെങ്കോലുകളെ തകർത്തെറിയുക തന്നെ ചെയ്യും. ഫിർഔനിന്റെ അധികാരത്തെ തകർത്തെറിഞ്ഞതുപോലെ, നമ്രൂദിന്റെ അധികാരത്തെ തകർത്തെറിഞ്ഞതുപോലെ, അത്തരത്തിലുണ്ടായിരുന്ന പൂർവകാലഘട്ടങ്ങളിൽ അധികാരികളും അഹങ്കാരികളുമായ ലോകം കണ്ട ചക്രവർത്തികാരികളെ മുഴുവനും അധികാരങ്ങളെ തകർത്തെറിഞ്ഞതുപോലെ അധികാരങ്ങളെ തകർത്തെറിയാൻ പടച്ചറപ്പേ നീ കഴിവുള്ളവനാണ്. പടച്ചറപ്പേ നീ ഉദ്ദേശിക്കുന്നവനെ നീ അഭിമാനത്തിൽ ഇസ്സത്തിലേക്കാക്കുന്ന പടച്ചവനെ, നീ ഉദ്ദേശിക്കുന്നവരെ എത്ര വലിയവരാണെന്ന് പറഞ്ഞാലും എത്ര വലിയ സവർണരെന്ന് പറഞ്ഞാലും ആ ഒരു കൊട്ടകോത്തലങ്ങളിൽ നിന്ന് നിന്ദതയിലേക്ക് ചവിട്ടി വലിച്ചെറിയാൻ നീ കഴിവുള്ളവരാണ് പടച്ചവനെ. പടച്ചവനെ നീ സകലതിനും കഴിവുള്ളവനാണ്, നീ സകലതിനും കഴിവുള്ളവനാണ്. ആ സകലതിനും കഴിവുള്ള പടച്ചവനെ നിന്നിൽ ഞാൻ വിശ്വസിക്കുകയാണ്, എന്റെ വിശ്വാസം നിന്നിലാണ്. മാത്രമല്ല പടച്ചവനെ, നിന്റെ മുന്നിലില്ലാതെ ഒരു മഖ്ലൂഖിന്റെയും മുന്നിൽ, ആരാധിക്കപ്പെടുന്ന ഒന്നിന്റെയും മുന്നിൽ ഞാൻ എൻ്റെ തെറ്റുകുലിച്ചിട്ടില്ല, ഞാൻ എൻ്റെ കരങ്ങൾ നീട്ടിയിട്ടില്ല, ഞാൻ എൻ്റെ നേർച്ച വഴിപാടുകൾ നടത്തിയിട്ടില്ല. എൻ്റെ റബ്ബ് നീ മാത്രം, നിന്റെ മുന്നിലേക്ക് മാത്രമാണ് എൻ്റെ ആവലാതികൾ പടച്ചവനെ. അതുകൊണ്ട് എൻ്റെ ആവലാതികൾ നിന്നിലേക്ക് വെച്ച് നിന്നിലേക്ക് നീ ഞാൻ ഭരമേൽപ്പിക്കുന്നു. നീ സകലതിലും കഴിവുള്ളവരാണ് പടച്ചവനെ. ഇതിനെയൊക്കെ ഇന്നലകളിൽ അധികാരത്തിന്റെ കസേരകളിൽ ഇരുന്നുകൊണ്ട് ഈ ലോകത്തെ ഞെരിച്ച മർത്തിവരെ തകർത്തു തരിപ്പണമാക്കിയതുപോലെ തകർത്തു തരിപ്പണമാക്കാൻ കഴിവുള്ള പടച്ചവരെ, നിന്നിലേക്ക് ഞാനിതാ എന്റെ ജീവിതത്തെ ഭരമേൽപ്പിക്കുകയാണ്. ഏതുപോലെ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനും കൂട്ടരും അക്രമിക്കുന്നതിന് വേണ്ടി വരുന്നതിന്റെ ആ അവസാന നിമിഷത്തിൽ കൂടെയുള്ളവർ എന്തു ചെയ്യുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞൊരു വാക്കുണ്ടല്ലോ, ഇന്ന റബ്ബി സയഹദീൻ, എന്റെ റബ്ബ് മാർഗം കാണിച്ചു തരും, എന്റെ റബ്ബ് മാർഗം കാണിച്ചു തരും. അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് ആർക്കും വേണ്ട എന്ന് തീർന്നില്ല. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ ചെയ്യുമ്പോൾ ഗുഹയ്ക്കകത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമായിട്ട് അവിടെ ഒളിച്ചിരിക്കുന്നതായ സന്ദർഭത്തിൽ ശത്രുക്കൾ കടന്നു വരികയാണ്. ശത്രുക്കളുടെ കൂട്ടം ആ ഗുഹയുടെ മുന്നിലേക്ക് വന്ന് ഈ ഗുഹയുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കൂ എന്ന് ആ കൂട്ടത്തിലുള്ള ആൾക്കാർ പറയുന്ന നിർണായകമായ സന്ദർഭം. ഇന്ന് ലോകം കാണുന്ന മണിപ്പൂർ എവിടെ നിൽക്കുന്നുവോ അതേ ഒരു ഘട്ടത്തിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എത്തി നിൽക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ, കഴിഞ്ഞ നബിയേ, എല്ലാം അവസാനിക്കുകയാണ്. പുഞ്ചിരിച്ചുകൊണ്ട് ആദരവായ പ്രവാചകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്, ലാ തഖഫ്, ഭയപ്പെടണ്ട അബൂബക്കറേ, ഇന്നല്ലാഹു മഅന, പടച്ചവൻ നമ്മുടെ കൂടെ ഉണ്ട്. അത് നൽകുന്ന ഒരു നിർഭയത്വം, അല്ലാഹു കൂടെയുണ്ട് എന്ന ബോധം നൽകുന്ന ഒരു നിർഭയത്വം. ഇന്നല്ലദീന ഖാലു റബ്ബുല്ലാഹ സുമ്മ സ്തഖാമു, എന്റെ രക്ഷിത അല്ലാഹു ആണ് എന്നും അതിൽ അടിയുറച്ചു നിൽക്കുകയും ചെയ്യുന്നതായ ആൾക്കാർ, ഫലാ ഖൗഫുൻ അലൈഹിം, ദുനിയാവിൽ അവരൊന്നിനെയും ഭയപ്പെടുകയില്ല, ദുനിയാവിൽ അവരൊന്നിനെയും ഭയപ്പെടുകയില്ല, വലാഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കുന്നവരുമല്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി കുരിശ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ കുരിശ് സേന കീഴടക്കിയതായ കോട്ടയെ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടി തയ്യാറായ സമൂഹവുമായി ചെണ്ടുകളിൽ നിൽക്കുമ്പോൾ എല്ലാ ദിവസവും ആയുധ പരിശീലനമാണ്, അതിന്റെ അപ്പുറം അള്ളാഹുവിനെ കുറിച്ചുള്ള പഠനമാണ്.
കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ കൂട്ടത്തിലുണ്ടായിരുന്ന സേനയിലുണ്ടായിരുന്ന മുതിർന്നവര് ചെന്നിട്ട് ചോദിച്ചു, നമുക്ക് കോട്ട കീഴടക്കണ്ടേ, പ്രതിരോധിക്കണ്ടേ, നാളെ ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തഹജ്ജുദ് നമസ്കാരം കഴിഞ്ഞിട്ട് സലാഹുദ്ദീൻ അയ്യൂബി എഴുന്നേറ്റ് എല്ലാ ടെന്റുകളുടെയും അരികിലൂടെ കടന്നുപോയി. ഒരു കുഴപ്പമില്ല, എല്ലാവരും സുഖമായി ഉറങ്ങും. അന്ന് വന്നു ഭടന്മാർ പ്രതിരോധിക്കണ്ടേ, വേണ്ട, സമയമായിട്ടില്ല എന്ന് പറഞ്ഞു. കുറെ ദിവസം കൂടി വീണ്ടും അതുപോലെ തന്നെ സിതാബിനെ കുറിച്ചുള്ള പഠനങ്ങളുമായി മുന്നോട്ടു പോയി. കുറെ ദിവസം കഴിഞ്ഞപ്പോ ഈ അർദ്ധരാത്രിക്ക് ശേഷം തഹജ്ജുദിന് ശേഷമുള്ള ആ നടത്തം വീണ്ടും തുടങ്ങും. കുറെ ദിവസങ്ങളിൽ കഴിഞ്ഞപ്പോ ഒരു ടെന്റിൽ വെട്ടം തെളിഞ്ഞു, രണ്ട് ടെന്റായി, പത്ത് ടെന്റായി, മുഴുവൻ ടെന്റുകളിലും തഹജ്ജുദിന്റെ സമയത്ത് വെട്ടം തെളിഞ്ഞു കഴിഞ്ഞപ്പോ സലാഹുദ്ദീൻ അയ്യൂബി പറഞ്ഞു, ഇനി നമുക്ക് പ്രതിരോധിക്കാം, ഇനി നമുക്ക് ശത്രുമുഖത്തേക്ക് കടന്നു പോകാം. കാരണം ഇപ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു ഉണ്ട്. ഈ അള്ളാഹുള്ള ഒരു സമൂഹത്തിന് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്ന് സലാഹുദ്ദീൻ അയ്യൂബി അന്ന് പറഞ്ഞുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൗതികമായി നമ്മൾ കാണുന്ന നേട്ടങ്ങൾക്കപ്പുറം, നമ്മൾ കാണുന്ന സാധ്യതകൾക്കപ്പുറം പടച്ച റബ്ബിനെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ തയ്യാറാകണം. ആ റബ്ബ് നമ്മുടെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടമായിട്ട് അങ്ങനെ മാറണം. അങ്ങനെ മാറിക്കഴിയുമ്പോഴാണ് സിട്ടാവായ പടച്ചവന്റെ ഭാഗത്തു നിന്ന് ബദറിൽ സഹായം ഉണ്ടായതുപോലെ, ഖന്ദഖിലും ഖൈബറിലും സഹായം ഉണ്ടായതുപോലെ, സലാഹുദ്ദീൻ അയ്യൂബിക്ക് സഹായം ഉണ്ടായതുപോലെ, ബ്രിട്ടീഷുകാർക്കെതിരെ നമുക്ക് സഹായം ഉണ്ടായതുപോലെ, പോർച്ചുഗീസുകാർക്കെതിരെ നമുക്ക് സഹായം ഉണ്ടായതുപോലെ നമുക്ക് സഹായം ഉണ്ടായി തീരുക. റബ്ബു സുബ്ഹാനഹു വ തആല അവരെ മനസ്സിലാക്കാൻ, റബ്ബിനെ ഉൾക്കൊള്ളാൻ, റബ്ബിനെ ഉൾക്കൊണ്ടുകൊണ്ട് ആ രക്ഷിതാവിനെ ജീവിതത്തിലേക്ക് ചേർത്തുകൊണ്ട് ജീവിതം നയിക്കാൻ നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.